Hey there! Is today your first time here? Or maybe your first time in a while? If so, maybe you're wondering exactly who we are and what this church is all about. Well, we'd like you to know that we're a group of ordinary people who are on an amazing journey together, following Christ. Our guide is the Bible because it's the divinely inspired Word of God and it will never take us in the wrong direction. Along the way, we hope you'll see that we are welcoming and spiritually passionate and that getting to know you is a big deal to us. We know that the road is rough sometimes, but we'll work really hard to bring you practical and relevant messages to equip and encourage you through life's ups and downs. We want you to know that we care about this community, and we believe that it's our job to make it a better place. So, no matter who you are or where you've been, we're glad you're here with us today. And we hope that you'll join us on our journey, following Christ and living out His plan for us. So, welcome to church. ദൈവത്തെ ആരാധിക്കേണ്ടതുണ്ടും ആരാധിപ്പാൻ ആമേൻ നമ്മെ തന്നെ ദൈവസ്ഥാനത്ത് നിന്ന് സമർപ്പിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. സറാഫുകൾ ആരാധിക്കുന്നത് ആമേൻ ഹല്ലേലൂയ. അവർ രണ്ടുകൊണ്ട് പറന്ന് രണ്ടുകൊണ്ട് ഹല്ലേലൂയ പാദം മൂടി ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ തങ്ങളെ തന്നെ ദൈവസ്വനിധിയിൽ താഴ്ത്തി മുഖത്തെ മറച്ച് ആമേൻ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നിങ്ങനെ ഹല്ലേലൂയ ആമേൻ ആ ദൈവസ്വനിധിയിൽ ആർക്കുന്ന ഉന്നതനായ ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ കൃപാസനത്തോളം അടുത്തു ചെന്ന കർത്താവിനെ ആരാധിപ്പാനുള്ള ആ വലിയ അധികാരം ദൈവം നമുക്ക് തന്നതോർത്ത് ഹല്ലേലൂയ. ഓ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഹല്ലേലൂയ ആമേൻ തന്റെ രക്തത്താൽ ഹല്ലേലൂയ കഴുകൽ പ്രാപിച്ചവർ ആമേൻ വിശുദ്ധിയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വന്നവർ ഹല്ലേലൂയ. ഉറബ ശമന ദലഘടന ഹല്ലേലൂയ കർത്താവിനെ സ്തുതിച്ചാട്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ആമേൻ നമ്മുടെ ധ്യാനത്തിങ്കൾ തീ കത്തുവാനിടയായി തീരണം ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി വെളിപ്പെടുവാനിടയായി തീരണം. ആത്മശക്തിയുടെ വ്യാപാരം വെളിപ്പെടുവാനിടയായി തീരണം. ആമേൻ ദൈവകൃപയുടെ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീരണം. ആമേൻ ഉച്ചു മുതൽ ഉള്ളങ്കാൽ വരെ ഹല്ലേലൂയ. ഓ വ്യാപരിക്കപ്പെടുന്ന ദൈവ ശക്തിയുടെ വ്യാപാരം ഹല്ലേലൂയ. ഒരു വലിയ ദൈവകൃപ ഒരു വലിയ ദൈവകൃപ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒന്നേറ്റെടുപ്പനിടയായി തീരട്ടെ ഹല്ലേലൂയ. ഓ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധ ഹൃദയത്തോടെ നിർമ്മല മനസ്സാക്ഷിയോടെ ആ ദൈവസന്നിധിയിലേക്ക് ഒന്നടുത്തു വരാം ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം യേശുവിന്റെ മഹത്വം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ നമ്മെ തന്നെ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലത്ത് മീറ്റിംഗ് അനുഗ്രഹമായി തരുവാൻ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. അനുഗ്രഹമായ പാട്ടുകളെ ദൈവം നമുക്ക് തരുവാൻ ആമേൻ ഹല്ലേലൂയ. ആത്മാവിന്റെ നിയന്ത്രണത്തിൽ തന്നെ സംഘടിതമായി തരുവാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമുക്ക് ദൈവം തരുവാൻ ഹല്ലേലൂയ. ആമേൻ നമ്മെ തന്നെ ദൈവസ്ഥാനത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ. ആമേൻ ഈ കപ്പൽ കാലം കൂടെ വന്നിരിക്കുന്ന എല്ലാവരെയും ആമേൻ കർത്താവ് അനുഗ്രഹിപ്പനിടയായിത്തീരട്ടെ. ഓൺലൈനിലൂടെ ആമേൻ നമ്മെ ശ്രമിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ആമേൻ ദൈവം അനുഗ്രഹിപ്പനിടയായിത്തീരട്ടെ ഹല്ലേലൂയ. ആമേൻ നമുക്ക് ഹല്ലേലൂയ നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ ആമേൻ സ്വർഗീയനായ നല്ല കർത്താവേ നല്ല സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഹല്ലേലൂയ. അങ്ങയുടെ മക്കളാകുന്ന ഞങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആമേൻ ഈ ഒരു നല്ല സമയം കൂടെ അങ്ങ് ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ വിശുദ്ധന്മാർ അങ്ങേ ഹല്ലേലൂയ. ആമേൻ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ ആഴ്ചയുടെ ദിനൊന്നാം നാൾ ഹല്ലേലൂയ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ആമേൻ അടുത്തു വരികയാണ് ഹല്ലേലൂയ. ആമേൻ ഞങ്ങളോട് മനസ്സലിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം അങ്ങ് വെളിപ്പെടുത്തുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ആമേൻ അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഹല്ലേലൂയ ഈ പകൽക്കാലം അങ്ങ് അയക്കണമേ ഹല്ലേലൂയ. ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ബലഹീനതയെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ. മറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം ഞങ്ങളോട് സംസാരിപ്പാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ദാസൻ അഭിഷേകത്തോടെ ഞങ്ങളുടെ നിലവിൽ അങ്ങ് നിർത്തുവാനിടയായി തരണമേ. ആമേൻ അവിടുത്തെ മക്കളെ അങ്ങ് ബലപ്പെടുത്തണമേ. ആരാധിപ്പാൻ പാടുവാൻ ഹല്ലേലൂയ ഞങ്ങളെ സഹായിച്ചാട്ട് ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഹല്ലേലൂയ. ഞങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന മക്കളൊക്കെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഓൺലൈനായി വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവകൃപയുടെ മറവിൽ മറച്ചാട്ട് അവിടുത്തെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞാട്ട് ഹല്ലേലൂയ.
ആമേൻ ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ ദൈവകൃപയിൽ അങ്ങ് മറയ്ക്കുന്നതിനായി സ്തോത്രം സകലതും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ജീവനുള്ള പിതാവേ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ വിശുദ്ധ പകൽക്കാലം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ നമ്മളെ വീണ്ടെടുത്ത നമ്മളെ വഴി നടത്തുന്ന നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ഇന്ന് പകൽക്കാലം നമുക്ക് ആയുസ്സിനെ തന്നല്ലോ നമുക്ക് ആരോഗ്യത്തെ തന്നല്ലോ ഹല്ലേലൂയ നമ്മളായിരുന്നിടത്തല്ല നമ്മളെ പരിപാലിച്ചല്ലോ ഹാല ഈ ദൈവത്തെ ഓർത്ത് ഹാല ഈ ദൈവത്തെ ജീവിത നന്മകളെ കുറിച്ച് ഓർത്ത് ഇന്ന് പകൽക്കാലം ഒരു പ്രാവശ്യം കൂടി നന്ദിയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു സങ്കീർത്തനം 118:1-5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഹല്ലേലൂയ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി ഹല്ലേലൂയ ഹല്ലേലൂയ ഞെരുക്കത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഐ കോൾഡ് അപ്പോൺ ദ ലോർഡ് ഇൻ ഡിസ്ട്രസ് ദ ലോർഡ് ആൻസേർഡ് മീ ആൻഡ് സെറ്റ് മീ ഇൻ എ ലാർജ് പ്ലേസ് ഹല്ലേലൂയ ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ ഞാൻ പ്രശ്നത്തിലായിരുന്നപ്പോൾ ഞാൻ പ്രതികൂലത്തിലായിരുന്നപ്പോൾ ഞാൻ ടെൻഷനിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവം എന്നെ അതിൽ നിന്ന് വിടുവിച്ചു ഹല്ലേലൂയ അതുകൊണ്ട് ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിവിധങ്ങളാകുന്ന ടെൻഷൻ ഹല്ലേലൂയ ജോലിയിലുള്ള പ്രതികൂലങ്ങൾ പ്രയാസങ്ങൾ പലപ്പോഴും എന്ത് ആയിത്തീരുമെന്ന് നമ്മൾ ചിന്തിച്ച സമയങ്ങളിലൊക്കെ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നമ്മളെ വിശാല സ്ഥലത്താക്കിയ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ഹല്ലേലൂയ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നന്ദിയുള്ള ഹൃദയമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈ ഗാനം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം നന്ദി നന്ദി എൻ്റെ ദൈവമേ നന്ദി എൻ്റെ യേശുവാര ഹല്ലേലൂയ അവിടെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾക്ക് ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ചതോർത്ത് ഞങ്ങളെ വിശാല സ്ഥലത്താക്കിയതോർത്ത് ദൈവത്തിന് ഇന്ന് പകൽക്കാലം ഈ നന്ദിയോടെ ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഹല്ലേലൂയ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപാര നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപാര എന്നില്ലുള്ള നന്മകൾക്കും അത്ഭുതമാനനിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാനനിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപാര ദൈവമേ നന്ദി എന്നേശുപാര പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപാര നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നേശുപാര കൂരിരുൾ താഴ്വര ിലുമെന്തേ ആ ജീവൻ
ദൈവമായി വന്നുവല്ലോ ഊരിരുൾ താഴ്വരയാകിലുമെൻ്റെ പാതയിൽ ദൈവമായി വന്നുവല്ലോ നന്ദി നന്ദി എൻ ദൈവമേ for delivering us from the clutches of sin, O Lord. Hallelujah. For hallelujah, we thank you, Lord, for delivering us, for setting us free from the satanic forces, O Lord. Hallelujah. Thank you, Lord, for choosing us as your own sons and daughters, O Lord. Hallelujah. Thank you, Lord. Thank you, Lord. ഞങ്ങൾ കർത്താവിനെ ഹല്ലേലൂയ നന്ദിയോടെ ഇന്ന് പകൽക്കാലം ആരാധിക്കുന്നു കർത്താവേ. ഹല്ലേലൂയാ. ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഹല്ലേലൂയാ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ നന്ദിയോടെ തിരുസന്നിധിയിൽ
ആയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊരു ഗാനം കൂടി പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. കൂരിരു താഴ്വരയിലൂടെ നടക്കുമ്പോൾ നമ്മളോട് കൂടൊപ്പം ഇരിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ കരത്തെ പിടിച്ച് നമ്മളെ നടത്തുന്ന ഒരു കർത്താവ്, അവന്റെ വീര്യമുള്ള ഭുജത്താൽ നമ്മളെ നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് കുരു താഴ്വരയിൽ നടന്നു പോകുമ്പോൾ നാം ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. വചനത്തിൽ വായിക്കുന്നു, കർത്താവിന്റെ സാന്നിധ്യമാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അവന്റെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ടത് ആവശ്യമില്ല. കാരണം അവൻ നമ്മളെ അവന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. നാം അവന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുപാടുകളെ കണ്ട് ഭയപ്പെടേണ്ടത് ആവശ്യം നമുക്കില്ല. ഹല്ലേലൂയ. ഈ ഗാനം പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സേനയിൽ അധിപൻ ദേവനിൽ അധിയായി ആശ്രയമേവനുണ്ടോ ആയവൻ ഏവരിലും അതി തന്നെ. ഹല്ലേലൂയ. സൈന്യങ്ങളെക്കാൾ ഉപരിയായി, ഈ ലോകത്തിലെ ജനങ്ങളെക്കാൾ ഉപരിയായി, ഈ ലോകത്തിലെ ധനത്തെക്കാൾ ഉപരിയായി, സകലത്തിലേക്കാൾ ഉപരിയായി സേനയിൽ അധിപനാകുന്ന കർത്താവൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ധനമുള്ളവനല്ല ഭാഗ്യവാൻ, ആരോഗ്യമുള്ളവനല്ല ഭാഗ്യവാൻ, മറ്റൊന്നുമുള്ളവനല്ല ഭാഗ്യവാൻ, നമ്മുടെ സേനയിൽ അധിപനാകുന്ന കർത്താവ് നമ്മളോടുള്ളവനാണ് ഭാഗ്യകാലം. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ആത്മാവിൽ നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. സേനയിലധിപൻ ദേവനിലധിയ ആശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. യാഹിൻ വാസമെന്ന അധികാരം ദൈവൻ ദേവനിലധിയായാശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. സേനയിലധിപൻ ദേവനിലധിയായാശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. കുരിക്കണിക്കൊരു വീടും ദൈവൻ പരവത കുഞ്ഞുങ്ങൾക്ക ഒരു തോടും കണ്ടെത്തിയല്ലോ. തുരിതറിക്കൊരു വീടും ദൈവൻ പരവത കുഞ്ഞുങ്ങൾക്കൊരു തോടും കണ്ടെത്തിയല്ലോ. പിന്തിരുവീടം തന്നെ നിത്യം സുധിക്കുമവ നിന്നേവനിലധിയായാശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. സേനയിലധിപൻ ദേവനിലധിയായാശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. ോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും രാക്ഷഭവിക്കുകയില്ലെന്നും. ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും രാക്ഷഭവിക്കുകയില്ലെന്നും. ജീവിതമുള്ളോ മനസ്സുകളിൽ ദേവനിലധിയായാശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. സേനയിലധിപൻ ദേവനിലധിയായാശ്രയമേവരുണ്ടോ ആയവനേവനിലും അതിതന്നെ. കണ്ണു നീ
താഴ്വരെ അതുവഴിയായവൻ ഗാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ കണ്ണുനി താഴ്വരെ അതുവഴിയായവൻ ഗാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണ് താഴ്ച ഭവിക്കുകയില്ലെന്നോ ബലം നിന്നിലുള്ളോ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണ് താഴ്ച ഭവിക്കുകയില്ലെന്നും ജീവിതമുള്ളോ മനസ്സുകൾ ഓ കണ്ണുനി താഴ്വരെ അതുവഴിയായവൻ ധ്യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ കണ്ണുനി താഴ്വരെ അതുവഴിയായവൻ ധ്യാനം ചെയ്യുമ്പോ ആയതുമാറും ജലാശയമാ മുൻമഴ അനുഗ്രഹ പൂർണ്ണമാകും
എല്ലാവർക്കും എഴുന്നേറ്റ് ഇന്ന് 111-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങൾ 111 സംസാരടാൻ 11. യഹോവയെ സ്തുതിപ്പിൻ. ഞാൻ നേരിലുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സും ഉള്ളത്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തൻ്റെ ഭക്തന്മാർക്ക് അവനാഹാരം കൊടുക്കുന്നു, അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവൻ്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു. അവ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു, അവ വിശ്വസ്തയോടും നേരോടും കൂടെ അനുഷ്ഠിക്കപ്പെടുന്നു. സന്നദ്ധവാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയാചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവന്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദിവസനയിൽ പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ഒരിക്കൽ കൂടെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കുവാൻ, ദീപകരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തുവാൻ നിന്ന് പൽക്കാലം നമുക്ക് പിന്നെയും ഇടയായിത്തീരട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഹോവി സ്തുതിപ്പീൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിവയും ആകുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവസേനയിൽ നന്ദിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. വാസ്തവമായി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് ഓർത്താൽ നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുന്നുവെങ്കിൽ, നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നുവെങ്കിൽ, നിശ്ചയമായി നമുക്ക് വായ് മൂടിയിരിക്കുവാൻ കഴിയുകയില്ല. നന്ദി ഉള്ളവർക്ക് നന്ദി പ്രകടിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ദൈവമക്കളെ നമ്മൾ നന്ദി കെട്ടവരായി തീരരുത്, ദൈവസേനയിൽ നന്ദി ഇല്ലാത്തവരായി തീരരുത്. നശകരമായ കുഴിയിൽ നിന്നും കഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ വീണ്ടെടുത്ത് ഹൃസ്വമാകുന്ന പാർമേൽ നമ്മെ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ, ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് ഒരുമിച്ച ദിവസനയിൽ ഒരല്പസമയം നന്ദിയുള്ളവരായി നന്ദിയോട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ആണ്ടിന്റെ ആരംഭം മുതൽ ഈ അവസാനത്തെ ആഴ്ചകൾ വരെയും ദൈവം അത്ഭുതകരമായി നമ്മെ പരിപാലിച്ചത് ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനേകായിരങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മഹാമാരിയാൽ മാറ്റപ്പെട്ടു പോയപ്പോ മക്കളെ എന്നെ നിങ്ങളെയും കർത്താവ് സൂക്ഷിച്ചു. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടോ നമ്മുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ അല്ലാതെ, സ്തോത്രം, ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്, ദൈവത്തിന്റെ കരുണയെന്ന് മാത്രമാണ്. പിൽക്കാലം നമുക്ക് ദൈവത്തിൽ നന്ദിയോടെ ആയിരിപ്പാനിടയായി തീരട്ടെ. താങ്ക് യു ജീസസ്. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടും ദിവസം പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാൻ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായും ശക്തമായും ഇടപെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ദിവസം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി ചുരുക്കം വാക്കുകളിൽ തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് ദിവസം പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. Hallelujah, Jesus. Thank you, Lord Jesus. Thank you, Jesus. Thank you, Jesus.
ഹല്ലേലൂയാ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. സ്തോത്രം. എല്ലാവരും ദൈവസ്തുതിയിലിരുന്നാട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമ്മുടെ വീണ്ടെടുപ്പുകാരനും നമ്മുടെ രക്ഷകനുമായിരിക്കുന്ന നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ഓൺലൈനിൽ കൂടിയും ഈ ഹാളിലുമായി നമുക്കൊരുമിച്ച് ഐരിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും, ഇവിടെയുള്ളവരെയും പുറത്തായിരിക്കുന്നവരെയും എല്ലാവരെയും ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. I thank God for this blessed day God has given to us. I really thank the people who are attending this service here and the people who are attending this service online. The Lord has given us this day to worship the Lord. Therefore, I thank and praise Him and also send my greetings to one and all who is here and who is attending this service online in the matchless name of Lord and Savior Jesus Christ. നമ്മൾ പ്രതീക്ഷിച്ചതിനും പ്രതീക്ഷിച്ചതിലും വ്യത്യസ്തമായ ഒരു ഇയറിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. We are reaching end of year this year with a particular unique way. നമ്മൾ പ്രതീക്ഷിച്ചു ഈ കോവിഡിൻ്റെ ഇഷ്യൂസ് ഈ വർഷാവസാനത്തോടു കൂടി അല്ലെങ്കിൽ വർഷാവസാനം കാണുകയില്ല, ഈ ഇവിടെ സീറോ കേസസ് ആയിട്ട് തുടരുകയായിരുന്നു, അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നതെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അല്പം ആശങ്കാജനകമാണ്. നോർത്തേൺ ബീച്ചസിലും സിഡ്നി സി വി ഡി ഏരിയയിൽ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വീണ്ടും കോവിഡിൻ്റെ കേസസ് വർദ്ധിക്കുന്നു. ഇന്നത്തെ ന്യൂസ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഒരു 10-40 പേർക്ക് ഇത് സ്പ്രെഡാകുവാനിടയായി തീർന്നിട്ടുണ്ട്. നിങ്ങളും ആ വിവരം ആ ന്യൂസ് നിങ്ങളും അറിഞ്ഞുവല്ലോ. We expected a different end of year this time. What we thought that by this the end of year the COVID situation would be eradicated. We were having zero cases from many days and weeks, but suddenly in the last week we can see that COVID has come back again. There again towards the northern beaches suburbs we see that the COVID infected people are rising again. You might have heard all this news and the situation is turning again towards as a mishap towards in COVID-19. Alpam kuda nammal serious aayittu nammada karyangalokke ചിന്തിക്കുകയും ക്രമീകരിക്കേണ്ടതും ഇരിക്കേണ്ട ഒരു ആവശ്യകതയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ വി ഹാവ് റീച്ച് എ സിറ്റുവേഷൻ ദാറ്റ് വി ഷുഡ് ടേക്ക് ദിസ് സിറ്റുവേഷൻ വൺസ് അഗൈൻ സീരിയസ്ലി ആൻഡ് ഇൻ ടേംസ് ഓഫ് അവർ ഗ്യാദറിംഗ് വി ഷുഡ് ടേക്ക് തിങ് സീരിയസ്ലി. നമ്മൾ കോവിഡിൻ്റെ ആ ഇഷ്യൂവിന് ശേഷം നമ്മളിവിടെ സഭായോഗം ആരംഭിച്ചപ്പോൾ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള റൂൾസുകളൊക്കെ നമ്മൾ അനുസരിച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ആ നിലവാരത്തിൽ തന്നെ ഈ ദിവസങ്ങളിൽ വീണ്ടും ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. When we started our service during the COVID-19 situation, we started with great care and great precautions. Again, because the situation is worsening now, we need to be serious again towards that precautions. ഇയറൗണ്ടും ക്രിസ്മസും ഒക്കെ ആയതുകൊണ്ട് വീണ്ടും ഈ കേസസ് വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും വളരെ സ്ട്രിക്റ്റായിട്ടായിരിക്കും കാര്യങ്ങളോട് സമീപിക്കുന്നത്. എനിക്ക് തോന്നി ഇന്ന് പ്രിയ സോരൻ സിവൻ പറയുന്നു ഇന്ന് പകൽ അപരിചിതരായ ഈ നാട്ടുകാരിൽ രണ്ടുപേർ അദ്ദേഹത്തോടെ ഈ ആരാധനയുടെ സമയമൊക്കെ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന ഒരു പക്ഷേ ഒരു ഇൻസ്പെക്ഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നു.
അതുകൊണ്ട് ദൈവമക്കൾ വളരെ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യണം. നിങ്ങൾ ഈ സഭായോഗം കഴിയുമ്പോൾ ആരും കൂടി നിന്ന് സംസാരിക്കരുത്. ആദ്യത്തെ ആഴ്ചകളിൽ ചെയ്തതുപോലെ ബാക്കിൽ സീറ്റിൽ ഇരിക്കുന്നവർ ഓരോരോ ഫാമിലി ആയിട്ട് നിങ്ങൾ പോയതിന് ശേഷം വേണം അടുത്ത ഫാമിലി പുറത്തേക്ക് പോകുവാൻ. ആ നിലയിൽ വളരെ കെയർഫുള്ളായിട്ട് ഈ ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. സഭാഹാളിനകത്തായിരിക്കുമ്പോഴും ഇരിക്കുന്ന സീറ്റ് മാറിയിരിക്കരുത്. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ന്യൂ ഇയർ സർവീസ് അല്പം ഈസിയായിട്ട് ചെയ്യാനായിരുന്നു നമ്മൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോയെന്ന് തോന്നുന്നില്ല. അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂടി ആലോചിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്നാൽ ഒന്ന് രണ്ട് ചേഞ്ചസ് എനിക്കിപ്പോഴേ പറയാൻ കഴിയും. നമ്മുടെ ന്യൂ ഇയർ സർവീസ് വളരെ ഷോർട്ട് ടൈം ആയിരിക്കും. സാക്ഷ്യം പറയുവാനുള്ള സമയം നമ്മൾ ഇയർ എൻഡിൽ സർവീസിൽ കാണുകയില്ല. അതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞിരുന്നു. ഈ സൺഡേയിലും അടുത്ത സൺഡേയിലും ആയിട്ട് സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് ഇയർ എൻഡിൽ സാക്ഷ്യം പറഞ്ഞേക്കത്തുള്ളൂ എന്നുള്ള നിർബന്ധമുള്ളവരൊക്കെ ഉണ്ട്, എനിക്കറിയാം. അങ്ങനെയുള്ളവരെല്ലാവരും ആർക്കെല്ലാം സാക്ഷ്യം പറയണമെന്നുണ്ടോ അവർക്കെല്ലാം ഇന്ന് സാക്ഷ്യത്തിന് അവസരമുണ്ട്. ഒരു അരമണിക്കൂറോടെ ഇന്ന് സമയം മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. ഇന്ന് ഈ ആഴ്ചയുള്ളവർക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയിലുള്ളവർക്ക് അടുത്ത ആഴ്ചയും സാക്ഷ്യത്തിൻ്റെ സമയം ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗത്തിൽ ദൈവജന ശുശ്രൂഷയൊക്കെ ഞാൻ പെട്ടെന്ന് നിർത്താം. അതുകൊണ്ട് ഇയർ എൻഡിൽ നമുക്ക് സാക്ഷ്യത്തിനുള്ള സമയമില്ല എന്ന് ഓർപ്പിക്കുന്നു. മാത്രമല്ല, നമ്മുടെ സഭായോഗം 10:30 നമ്മൾ സമയം വെച്ച് 10:30 വന്നെങ്കിൽ മാത്രമേ ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് റിസ്ട്രിക്ഷന് മാറ്റമില്ല എങ്കിൽ 10:30 തന്നെ നിങ്ങൾ വരണം. 11:00 സഭായോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ച് 12:30 നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. കോവിഡ് കേസസ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹോളി കമ്മ്യൂണിയൻ ലോർഡ്സ് സപ്പർ നടത്തുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുകയില്ല. ഒരുപക്ഷെ അതും നമ്മൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് ചിന്തിക്കുന്നത്. ഇനിവേ, ഈ കാര്യങ്ങൾ പുറകാലം നിങ്ങളെ വ്യക്തമായിട്ട് അറിയിക്കുന്നതായിരിക്കും. സാക്ഷ്യത്തിൻ്റെ വിഷയം മാത്രം ഞാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. There are some changes with respect to the, again, as COVID-19 situation is coming back, in terms of our regular service, I again beseech all my dear brothers and sisters to take care, take all the precautions, follow the social distancing rules, especially in terms of the New Year service. There would be certain changes as per the new norms which is coming, as per the changing situations. But one thing which I wanted to just remember or reiterate at this moment is about the testimony. On the New Year service, we won't have any testimony time. So I request all of our brothers and sisters to take use of this particular Sunday and the next Sunday. So people who have gathered here today, take this opportunity today to say their testimony time. And the next week, the people who would be gathering, they would take their time to use for the testimony. In the New Year service, there would be no testimony time. We are planning to gather at 10:30. So that the seating arrangements can be made, and by 11 we'll start the service, by 12:30 we'll finish the service. It would be a very short service. കൂടാതെ ഈ ദിവസങ്ങളിൽ എല്ലാവരും ഹോളിഡേസ് ആയിരിക്കുന്നതുകൊണ്ട് എല്ലാവരും പലരും ടൂറൊക്കെ പോകുന്നതിൻ്റെ മൂഡിലാണ്. പ്രത്യേകിച്ച് അങ്ങനെയുള്ള എല്ലാവരോടും ഓർപ്പിക്കിട്ട്, നിങ്ങൾ ഏതെങ്കിലും ഹോട്ട്സ്പോട്ട് വിസിറ്റ് ചെയ്തവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സഭായോഗത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കരുത്. വീട്ടിലിരുന്ന് പങ്കെടുക്കുക. ഹോട്ട്സ്പോട്ട് വിസിറ്റ് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ എവിടെയൊക്കെയാണ് പോയെന്ന്. അതുകൊണ്ട് അവരവർക്കറിയാം. അതുകൊണ്ട് അങ്ങനെ നോർത്തേൺ ബീച്ചസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നമ്മൾ കാണുന്ന ഹോട്ട്സ്പോട്ട് എവിടെയെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ആരാധനാ യോഗങ്ങളിൽ 14 ദിവസത്തേക്ക് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ അനുസരിച്ച് നിങ്ങൾ പങ്കെടുക്കരുത്. വീട്ടിൽ തന്നെ ഇരുന്ന് പങ്കെടുക്കണമെന്നുള്ള കാര്യവും ഈ സമയത്ത് ഞാൻ വിനയപൂർവ്വം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. I also want to reiterate at this moment as a humble request that since we are approaching the holiday times, many of us would be visiting to frequent some places in their holiday times. If you have planning to travel, or if you have traveled to any hot spots, I request all those members to please refrain themselves from attending this Sunday service or any church services, and self-isolate them for 14 days as per the COVID-19 norms. Please take precautions for this. It's a humble request. അതുപോലെ നമ്മുടെ സാക്ഷ്യത്തിൻ്റെ സമയത്ത് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല. മെസ്സേജ് കഴിഞ്ഞ് ഞാൻ ഈ
കുഞ്ഞുങ്ങളുടെ പാട്ടും കഴിഞ്ഞിട്ട് നമ്മൾ ലൈവ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം പറയുന്ന സമയത്ത് ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള കാര്യവും ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഓൾസോ ആസ് യു ഓൾ ആർ അവെയർ ദാറ്റ് ദിസ് സർവീസ് ഈസ് ഗോയിങ് ലൈവ് ബട്ട് ഡ്യൂരിങ് ദ ടെസ്റ്റിമണി ടൈം ദിസ് ലൈവ് സർവീസ് വിൽ ബി കട്ട് ആൻഡ് ദ ടെസ്റ്റിമണി വിൽ നോട്ട് ബി റിലീസ്ഡ് ഓൺലൈൻ. കഴിഞ്ഞ ഈവനിംഗിൽ എനിക്ക് തലവേദനയായിട്ട് വളരെ ഞാൻ ഭാരപ്പെട്ടു. പൂർണ്ണമായിട്ട് വിട്ടുമാറിയില്ലെങ്കിലും അല്പം ആശ്വാസമുണ്ട്. ശരീരമായ അല്പ ക്ഷീണം കഴിഞ്ഞ രാത്രി മുതൽ അനുഭവിക്കുന്നു. വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇന്ന് പൽക്കാലം ബൈബിൾ സ്റ്റഡി നടത്തുവാൻ കഴിഞ്ഞില്ല. കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ലാസ്റ്റ് നൈറ്റ് ഐ സഫർഡ് ഫ്രം സിവിയർ ഹെഡേക്ക്. ഐ ഹാഡ് സം ഡിസ്കംഫർട്ട് ഇൻ മൈ ബോഡി. ബിക്കോസ് ഓഫ് ദാറ്റ് ഐ വാസ് നോട്ട് ഏബിൾ ടു കണ്ടക്ട് ദി ബൈബിൾ സ്റ്റഡി ദിസ് മോർണിംഗ്. ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യുവർ പ്രേയേഴ്സ് ഫോർ ദാറ്റ് സബ്ജക്റ്റ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിൽ നിന്ന് പകൽ വീണ്ടും തുടർമാനമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ് അസ് ഓൾ ടേൺ അവർ അറ്റൻഷൻ ടു ദി ബൈബിൾ. ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് വി ആർ മെഡിറ്റേറ്റിംഗ് ഓൺ എ പർട്ടിക്യുലർ സബ്ജക്ട്. ഐ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ദാറ്റ് സബ്ജക്ട് ദിസ് മോർണിംഗ്. എസ്കൽ പ്രവചനം 36 അധ്യായം അതിൻ്റെ 26-27 വാക്യങ്ങളെ നമുക്ക് വായിക്കാം. എസ്കൽ ചാപ്റ്റർ 36:25-26. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദൈവമക്കളെ, ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ മനസ്സുള്ളവരായി, പുതിയ ഹൃദയമുള്ളവരായി, ഒരാത്മാവിൽ പുതുക്കം പ്രാപിച്ചവരായി, ഒരു നല്ല ഒരു ഒരു നീക്കം അല്ലെങ്കിൽ നല്ലൊരു തുടക്കം പുതിയ വർഷത്തിൽ നമുക്കുണ്ടാകണമെങ്കിൽ ഈ വർഷത്തിൻ്റെ ഈ അവസാനങ്ങളിൽ തന്നെ നമുക്ക് ആ ചേഞ്ചസ് വരുത്തിയേ മതിയാകുകയുള്ളൂ. ഐ വോണ്ട് ടു സേ ടുഡേ ദാറ്റ് ഓൾ ഓഫ് അസ് ഹു ആർ ഹോപ്പിംഗ് ടു എൻ്റർ ദ ന്യൂ ഇയർ ഷുഡ് എൻ്റർ ദാറ്റ് വിത്ത് എ ന്യൂ സ്പിരിറ്റ് ആൻഡ് എ ന്യൂ മൈൻഡ്. ഇഫ് യു വോണ്ട് ടു ഡു ദാറ്റ് ദേർ ഷുഡ് ബി സം ചേഞ്ചസ് വി ഷുഡ് ഹാപ്പൻ നൗ ഇൻ ആർ ലൈഫ്സ്. അടുത്ത ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർണമെങ്കിൽ ന്യൂ ഇയറിൻ്റെ രാത്രി അല്ലെങ്കിൽ ഈയറിൻ്റെ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തത് കൊണ്ട് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. ഇഫ് യു വാണ്ട് ടു ഹാവ് എ ബ്ലെസ്ഡ് ന്യൂ ഇയർ ജസ്റ്റ് ഓൺ ദി 31st നൈറ്റ് ടേക്കിംഗ് എ റെസൊല്യൂഷൻ വിൽ നോട്ട് ചേഞ്ച് എനിതിങ് ഇൻ യുവർ ലൈഫ്. ചില ആഴ്ചകളായി ഞാൻ ഈ വിഷയം തുടർമാനമായി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫോർ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് വീക്സ് ഐ എം കണ്ടിന്യൂയിങ് ത്രൂ ദിസ് സബ്ജക്ട്. ഇഫ് എ കപ്പിൾ ഓഫ് അസ് ഓർ സം പീപ്പിൾ ഓഫ് അസ് ഹാവ് ഹാഡ് എ ചേഞ്ച്, ഐ വുഡ് തിങ്ക് ദാറ്റ് ഇസ് എ ബ്ലെസ്ഡ് തിങ് ഞാൻ വീണ്ടും എൻ്റെ വാക്കുകളെ ആവർത്തിക്കട്ടെ. മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ മാറ്റം സംഭവിക്കുകയുള്ളൂ. ഐ ജസ്റ്റ് വാണ്ട് ടു റീറ്റേഡ് മൈ വേർഡ്സ് വൺസ് അഗൈൻ. ദോസ് ഹു വാണ്ട് ടു ചേഞ്ച് ദംസെൽവ്സ് കാൻ ഓൺലി ദ ചേഞ്ച് കാൻ ഹാപ്പൻ ഇൻ ദം. ഈ വർഷത്തിന്റെ അവസാനം നമുക്ക് നൽകി തരുന്ന സൂചനകൾ അടുത്ത വർഷവും ശുഭകരമായ ഒരു വർഷമായിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. സോ ദ ഇൻഡിക്കേഷൻസ് വിച്ച് വി ആർ റിസീവിംഗ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദിസ് ഇയർ ഇസ് ദ നെക്സ്റ്റ് ഇയർ വിൽ ഓൾസോ ബി എ ചാലഞ്ചിങ് ഇയർ. കഠിനമായ ചില ശോധനകളിൽ കൂടെ പ്രതികൂലങ്ങളിൽ കൂടെ ഒക്കെ അടുത്ത വർഷവും നമ്മൾ കടന്നു പോകേണ്ടി വന്നു നിന്നേക്കാം. There would be situation that we will pass through our troublesome times or misfortunate times in the next year. ദൈവമക്കളെ, ഇതൊക്കെ അറിയിക്കുന്നത് നമ്മൾ നമ്മുടെ രക്ഷയോട് ഒരു ദിവസം കൂടി അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവിനോട് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. All this indicates to us that we are going closer towards the end of days. We are going closer towards the coming of the second coming of Christ. നമ്മൾ ഒരു ആൾ പോലും നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് എൻ്റെ ആഗ്രഹം. My desire is nobody should be having a destruction here and should receive Christ. അതുകൊണ്ട് ഈ ദിവസങ്ങളെ ഒരുങ്ങാനുള്ള ദിവസം. These days are the days to prepare ourselves. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കുവാനും ഒരു പുതിയ തീരുമാനങ്ങളും സമർപ്പണങ്ങളും ഒക്കെ എടുത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പുതുക്കുവാനുള്ള ദിവസങ്ങളായിട്ട് നമ്മൾ മാറ്റണം. These are the days to prepare our spiritual, to make changes in our life spiritually so that we receive Christ in the second coming. ലാസ്റ്റ് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ മാറാമെന്ന് ചിന്തിച്ചാരും ഇരിക്കരുത്. Nobody should think that in the last 3 days during the fasting prayer time we should be able to change ourselves. നല്ല ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ നമ്മൾ വരുത്തണം. If we have this good and blessed days in our time, during this good days time only we should be changing our life pattern. നമ്മുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടുന്ന തീരുമാനങ്ങൾ ഇപ്പോൾ തന്നെ ദൈവസന്നിധിയിൽ നിങ്ങൾ എടുക്കുവാൻ തയ്യാറാകണം. To have a growth in your spiritual realm, to grow spiritually, whatever changes you should have in your life, you should take decisions towards that. ദൈവം തന്നെ നമ്മെ മാറ്റുവാൻ കഴിയും.
the God is able enough to change us. പക്ഷെ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടാകണം. But before that we should have the desire to change ourselves. ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും ദൈവത്തിന് നമുക്കൊരു രൂപാന്തരം വരുത്തുവാൻ കഴിയും. If you are able to willing and you are able to be submissive towards the Lord and the Lord is able enough to change you. നമ്മുടെ മനസ്സ് പുതുക്കി നമ്മൾ ഒന്ന് രൂപാന്തരപ്പെടണം. We should be able to change our minds and we should be able to renew ourselves. അതുകൊണ്ട് ഇന്ന് ബൽക്കാലം ആ ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് വേണം ദൈവമക്കൾ ഈ വചനം ശ്രദ്ധിക്കുവാൻ. So my dear children of God, I want to say that you should be having that desire, that willingness in your life to change today. പ്രാർത്ഥനയോട് കൂടി ഈ ദൈവവചനത്തോട് നിങ്ങൾ സമീപിച്ചാട്ടെ. I request all of you to come to the word of God with this prayer in your lives. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ വചനം നിങ്ങൾ claim ചെയ്തു നിങ്ങൾ പ്രാർത്ഥിക്കണം. I request everybody to claim this verse in your daily prayer and come to the Lord. കർത്താവേ എനിക്ക് ഒരു മാറ്റം ആവശ്യമാണ്. Lord, I need a change in my life. എൻ്റെ ഹൃദയത്തിൻ്റെ കഠിനത മാറ്റണം. Lord, remove the stubbornness of my heart. ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. Lord, give me a heart of flesh by which I should be able to love you. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുവാനുള്ള ഒരു ഹൃദയം എനിക്ക് ആവശ്യമാണ്. Lord, give me a heart so that I can stand firm and faithful in your sight. എൻ്റെ പുറമേയുള്ള അഭിനയങ്ങളും പ്രകടനങ്ങളും മാറ്റി ആത്മാർത്ഥ ദൈവത്തെ സേവിക്കുവാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം. Lord, change the outwardness of my life and Lord, give me a heart of flesh so that I can be submissive and be a change in your sight. ദൈവാത്മാവുമായിട്ടുള്ള ബന്ധം ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ദിവസങ്ങളിൽ അത് മടക്കി പ്രാപിച്ചോണം. Out of any circumstance if you have lost your relationship with God, this is your time to renew that or to prepare that. നാം രക്ഷിക്കപ്പെട്ട നാളുകളിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയതാണ്. Allah, Lord has once upon a time give that Holy Spirit in our lives. എന്നാൽ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അത് മടക്കി പ്രാപിച്ചോണം. In the midst of all your personal circumstances, if you have lost that in your life, this is our time to come back to the Lord to pray and receive that once again. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. And that is what we meditated in the last couple of weeks. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. I will give a spirit within you. I will make you follow my statutes. അപ്പോൾ വലിയൊരു വാക്തത്വം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. This is a great promise which is God has given in our lives. നമുക്കൊരിക്കലും വിലമതിക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കാമെന്ന് ദൈവം നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നു. The God has given us the everlasting spirit in our life which is precious and very valuable. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിലായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർമ്മിപ്പിച്ചു. The last week I reminded all of you the changes which happen in a person's life when the Holy Spirit comes into his life. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം The presence of the Holy Spirit itself makes a change in our lives. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ വേണം നമ്മൾ ഓരോ ദിവസവും ജീവിക്കുവാൻ. We should always live each day with the realization that the Spirit of the Lord is living inside of us. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു എന്നോട് ഒരു ദൈവദാസൻ സംസാരിച്ചപ്പോൾ, last Monday when servant of the God spoke to me, അദ്ദേഹം ഈ മറ്റൊരു വിഷയം പറഞ്ഞ കൂട്ടത്തിൽ ഒരു ഇലസ്ട്രേഷൻ, ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു ഇലസ്ട്രേഷൻ എന്നോട് പറയാനിടയായി തീർന്നു. So he was speaking about a subject and based on that he spoke a particular illustration to me. അപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ആ ചിന്ത വന്നു, ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളെ ഉറപ്പിച്ചു തരുന്നതായിട്ട് എനിക്ക് വലിയ ഫീലിംഗ്സ് ഉണ്ടായി. So inside my mind I got the realization that the Holy Spirit wants to firm these verses in my life. അദ്ദേഹം ഏതോ ഒരു പ്രസംഗ വിഷയം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം രണ്ട് കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് അവരുടെ കയ്യിൽ രണ്ട് ഗ്ലാസ് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഗ്ലാസ്സിൽ പകർന്നിരിക്കുന്ന വെള്ളത്തിൽ വെള്ളം നഷ്ടപ്പെടുത്താതെ ഈ ഹാളിന് ചുറ്റും ഓടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് പറഞ്ഞു. So one of the sermons when he was taking, he called two children in onto the dais and he gave them glasses filled with water and he said that you run around this hall but the water should not be sprinkling out of this glass and the water should be there. ഒരു കുട്ടി ഓടി, രണ്ടുപേരും ഓടി, ഒരു കുട്ടി പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് ഓടി വന്നു. Both the children ran and one of the children quickly came back to the dais. മറ്റേ കുട്ടി വളരെ താമസിച്ചാണ് സ്റ്റേജിലേക്ക് വന്നത്. The second child took a lot of time in coming back to the stage. ഈ രണ്ട് കുട്ടികളുടെയും കയ്യിലുള്ള ഗ്ലാസ് ദൈവദാസൻ കാണിച്ചിട്ട് പറഞ്ഞു, ആദ്യത്തെ കുട്ടിയുടെ ഗ്ലാസ് കാണിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടിയുടെ ഗ്ലാസ്സിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതായിരുന്നു കൊടുത്ത്, അതുകൊണ്ടാണ് അത് പെട്ടെന്ന് ഓടി സ്റ്റേജിൽ വന്നത്. ഓക്കെ, സോ ദ സർവന്റ് ഓഫ് ദ ലോർഡ് എക്സാമിൻഡ് ബോത്ത് ദ ഗ്ലാസസ് ഫ്രം ദ ചിൽഡ്രൻ ആൻഡ് ഹി സെയ്ഡ് ദാറ്റ് ദ ഫസ്റ്റ് ചൈൽഡ് കെയിം ക്വിക്ലി ബാക്ക് ടു ദ ഡൈസ് ബിക്കോസ് ദേർ വാസ് നോ വാട്ടർ ഇൻ ഹിസ് ഗ്ലാസ് ആൻഡ് ഹി വാസ് ഏബിൾ ടു ക്വിക്ലി ഫിനിഷ് ഹിസ് ടാസ്ക്. രണ്ടാമത്തെ കുട്ടിയുടെ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടായിരുന്നു ബിക്കോസ് ദ സെക്കൻഡ് ചൈൽഡ് ഹാസ് വാട്ടർ ഇൻ ഹിസ് ഗ്ലാസ്, അതുകൊണ്ട് അതിന് പെട്ടെന്ന് ഓടാൻ പറ്റാത്തത്. ആൻഡ് ദാറ്റ്സ് ദ റീസൺ ഹി വാസ് നോട്ട് ഏബിൾ ടു റൺ ക്വിക്ലി അറൗണ്ട് ദ ഹാൾ. അകത്ത് ആത്മാവ്
ഉള്ളവൻ ഈ എങ്ങനെ ഓടുവാൻ കഴിയത്തില്ല. So the person who has the spirit inside of him cannot run that fast and quicker. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ആത്മാവകത്തുള്ളവനെ വളരെ സൂക്ഷിച്ച് ഓടുവാൻ കഴിയത്തുള്ളൂ. The person who has the living spirit dwelling in him cannot run as per he wants, but he has to be run with precaution. അകത്ത് ആത്മാവുള്ളവനെ ലോകം പോകുന്നതിന്റെ പുറകെ പോകാൻ പറ്റത്തില്ല. The one who has spirit inside of him cannot follow the worldly ways. അകത്ത് ആത്മാവുള്ളവനെ ലോകം നടക്കുന്ന പോലെ നടക്കാൻ പറ്റുകയില്ല. The one who has spirit dwelling inside of him cannot walk as the world walks. അകത്ത് ആത്മാവുള്ളവനെ എവിടെയും പോയി ഇരിക്കുവാൻ കഴിയത്തില്ല. The one who has spirit inside of him cannot sit where the world sits. അകത്ത് ആത്മാവുള്ളവനെ എങ്ങനെയും നടക്കുവാൻ കഴിയത്തില്ല. The one who has living spirit inside of him cannot walk of his own desire. അവൻ അവന്റെ ജീവിതത്തെ സൂക്ഷിച്ചേ നടക്കത്തുള്ളൂ. He has to take care of his own life while walking in his life. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ ആത്മാവുള്ളവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നുവെന്നാണ് പറയുന്നത്. The living word said the one who has spirit inside of him, he takes care of his life. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചേ ജീവിക്കത്തുള്ളൂ. So if the presence of the Lord or the presence of the living spirit is inside of us, we should walk with great care and precaution. ഞാൻ കഴിഞ്ഞ ആഴ്ച ഉദാഹരണം പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. I've said examples last week, that's why I don't want to repeat that. അപ്പൊ അകത്ത് ആത്മസാന്നിധ്യമുള്ളവൻ ജീവിതത്തെ സൂക്ഷിക്കും. The one who has the presence of God inside of him, he will take care of his life. അന്ന് അകത്തി വെള്ളമില്ലാത്തവരെ ആത്മസാന്നിധ്യമില്ലാത്തവരൊക്കെ എങ്ങനെയും ജീവിക്കാം. The one who doesn't have this living water inside of him can live according his own desire. അവർക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല. Because the person doesn't have anything to lose. അകത്ത് ജീവനുള്ളവനെ സാന്നിധ്യമുള്ളവൻ അവൻ നഷ്ടപ്പെടാതിരിക്കാനാണ് വളരെ സൂക്ഷിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ. The one who has life inside of him, the living spirit inside of him, he has something to lose. So that's why he has to walk with great care. അപ്പോൾ അതുകൊണ്ട് ദൈവമക്കളെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ ജീവിതത്തെ വളരെ സൂക്ഷിക്കണം. That's why my dear children of God, the one who has the living spirit inside of him should walk in his life with great care. എങ്ങനെ ജീവിക്കുവാൻ നമുക്ക് പറ്റുകയില്ല. We cannot live our life according to our own desires. ഈ ലോകത്തിൽ പലരും എങ്ങനെ ജീവിക്കും, പക്ഷേ ദൈവത്തിന്റെ വൈതലേ നിനക്ക് അങ്ങനെ പറ്റുകയില്ല. In this world there would be many who would be living according to their desires and wills, but you cannot live like that. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ അകത്തുണ്ട്. The reason is because the living spirit is dwelling inside of you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ അകത്താക്കിയിരിക്കുകയാണ്. God has given the holy spirit inside of you. ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. And the living spirit will make you walk in his own statutes. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് അകത്തുള്ളവന്റെ വാക്കുകൾക്ക് വരെ വ്യത്യാസമുണ്ട്. Even I have said that the person who has the living spirit inside of him would have a great care in his words. അപ്പോൾ ആത്മസാന്നിധ്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആരും പറയാതെ തന്നെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കും. So if the person who has a living spirit inside of him, he would have changed without anybody telling him. ക്രിസ്ത്യാനികളെ മുഴുവൻ നശിപ്പിക്കുവാൻ മഹാപുരോഹിതന്റെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ച് കൊലയുടെയും വിദ്വേഷത്തിന്റെയും മനസ്സുമായിട്ട് പോയ പൗലോസിന് പെട്ടെന്ന് ഒരു ദർശനം ഉണ്ടായി. Paulos, who has been persecuting the people of God, once there he had a vision. Paulos ഒരു കൺവെൻഷനിൽ കൈവെക്കിയിട്ടില്ല. He has not raised his hand during a convention. ആരുടെയും മെസ്സേജ് കേട്ടിട്ടില്ല. He has not received any sermon from any servant of God. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ താൻ ആകപ്പാടെ മാറി. When he experienced the presence of the Lord, when he saw that vision, there was a transformation in himself. ആ ദർശനത്തിന് മുന്നിൽ താൻ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി. Within that vision itself, he changed into a new man. ഒരിക്കൽ ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ ഇറങ്ങി തിരിച്ച മനുഷ്യൻ പറയുകയാണ് ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും തയ്യാറാണ്. The one who was persecuting the people of God, he said, I am ready to die for God. അപ്പോൾ അങ്ങനെയാണ് ഒരു വ്യത്യാസം സംഭവിക്കേണ്ടത്. And that's the transformation we should design our life. യഥാർത്ഥമായ ദൈവിക ഇടപെടലുകൾ അനുഭവിക്കുന്ന വ്യക്തി അവൻ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കും. The one who has this constant touch and relationship with God will be constantly ever changing. അവന്റെ കാഴ്ചപ്പാട് മാറും. His visions of life would change. ദൈവസാന്നിധ്യം ഉള്ളവൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും തയ്യാറാകും. The one who has the presence of God inside of him will be prepared to die for God. അതുകൊണ്ട് ദൈവമക്കളെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം. So my dear children of God, we should always have this realization that the presence of the living God is dwelling inside of us. അപ്പോൾ ദൈവസാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. So I was talking about the changes which happens in a person's life when the living spirit dwells inside of a person. ഇതുപോലെക്കാലം വീണ്ടും ചില വേദഭാഗങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച ഇരിക്കാനാ താല്പര്യപ്പെടുന്നത്. This morning I will say some points for that subject and I will quickly want to wind up. എന്തിനാണ് ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത്? Why God has given the living spirit inside of us? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. We have meditated many things about the Holy Spirit in the last couple of years. എന്നാൽ നിവിത്ത
വ്യത്യസ്തമായ ചില ചിന്തകളാണ് ഇന്ന് മൽക്കാലം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് I want to speak something which is very distinct and unique and separate from that ദൈവം എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നത് What is the reason that the Holy Spirit has been given inside to dwell in us രണ്ട് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 4 അധ്യായം അതിന്റെ 7 8 വാക്യങ്ങൾ നമുക്ക് വായിക്കാം Second Corinthians chapter 4 verses 7 and 8 അടുത്ത വാക്യം അടുത്ത വാക്യം കൂടെ മതി അത്രയും മതി So it says that we have this treasure in earthen vessels that the excellence of the power may be of God and not of us. We are hard pressed on every side but not crushed. We are perplexed but not in despair. Persecuted but not forsaken. Struck down but not destroyed. പലപ്പോഴും നമ്മൾ ഈ ഭാഗത്തിന്റെ ഈ ഭാഗം എടുക്കുമ്പോൾ ഏഴാമത്തെ വാക്യം മാത്രം സംസാരിച്ചാണ് നമ്മൾ നിർത്താറുള്ളത് Many times when we meditate from this verses we always speak about verse 7 and we stop there എന്നാൽ ഇന്ന് ഞാൻ അതിന്റെ അടുത്ത രണ്ട് വാക്യങ്ങളിൽ നിന്നാണ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് But I want to emphasize today the next two verses which is verses 8 and 9 നോക്കി ഇവിടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ ദാസനിലൂടെ പറയുകയാണ് ഈ അത്യന്ത ശക്തി പകർന്നിരിക്കുന്നത് മൺപാത്രത്തിലാണ് So this is very clearly said in this verses that this excellent power is given to an earthen vessel. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലാകുന്നുള്ളത് This a particular excellent power or a power of the excellence is given to an earthen vessel. അപ്പോൾ മൺപാത്രത്തിനകത്താണ് ഈ അത്യന്ത ശക്തിയെ പകർന്നിരിക്കുന്നത് So this living eternal power is dwelling inside of an earthen vessel. നമുക്ക് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കിയത് We know that God created man from clay. മണ്ണ് കൊണ്ട് ദൈവം ഉണ്ടാക്കി അവന്റെ മൂക്കിൽ ഊതി ജീവശ്വാസം വരുത്തി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു God prepared a man from out of clay and he breathed his life inside of him മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശാസ്ത്ര ലോകം വർഷങ്ങളായിട്ട് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് About the origination of man there are many scientific theories which we see around us ഇന്നുവരെയും ദൈവവചനത്തിന് വിപരീതമായിട്ട് അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല Against the word of God they were not able to prove anything ഈ ലോകം അവസാനിക്കുന്നിടത്തോളം അവർക്ക് കണ്ടുപിടിക്കാനും കഴിയാതില്ല towards the end of times also they will not be able to find anything illatha karyam engane kandupidikkanaanu because what is not there they cannot find deiva vachanathinu oru maattavum sambhavikkilla there is no change in the word of god manushante shastra sankethe vidhi athra maattam valarnu kaniyunnu ennalla karyam namakkariyam whatever excellent man has reached in his scientific ways we know that avarinu kadannu chellatha idamilla there is no place where he has not reached pala grahangale kurichu odu padichondirikkiyaanu they are even talking about many studying about many planets ee adutha divasam jaina പോയത് ചന്ദ്രനിൽ ചെന്ന് അവിടെയുള്ള ചില വസ്തുക്കളെ ശേഖരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് In the last couple of time we know that people from China has visited our landed on moon and got something extracted something and come back to earth അത്രമാത്രം മനുഷ്യന്റെ സാങ്കേതിക വിദ്യ വർദ്ധിച്ചു കഴിഞ്ഞു That is the way God the world has reached in its scientific excellence മറ്റു ഗ്രഹങ്ങളിലൊക്കെ പോയി ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് They are able to do experiments by visiting planets and moon എന്നാൽ ഇന്നുവരെയും ഇവർക്ക് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല But till they are not able to find how man has originated on this earth ippalum avar endakkeyo vilichu parannondirikkiyana till date there are many theories with nothing proven jeevante ulpatti engare sambhavichu ninnore marku thelikkan kanjittilla till date they are not able to prove and reveal how life has formed oro divaso pudhiya pudhiya vaarthakala vannondirikkunnu every day they have new scientific theories to the origination of a life on earth enna satya veda pustakam vilichu parannu manushine devam mannu kondu undakkiyathaanu but the word of the god clearly says that god created man in his own image through his hands devamukle devavachanam satyamaanu the word of god is true ee vachanathinu oru maattavum illa there is no change to the word of god ivada athra maatra shastra sankethi vidya vardichalum vachanathinu oru maattavum sambhavikkilla whatever scientific advancement happens on this earth there is no change to the word of god nammada vishayam allengil njan paranjanney ullu appo njan parayatte appo manushan ennu parayunnathu mannu kondu undakkiyathaanu so let us turn back to our subject how god has created man is from clay nammal oru man paathramalaanu we are all earthen vessels ഈ മൺപാത്രത്തിന്റെ പ്രത്യേകത നമുക്കറിയാം What is the features of this earthen vessel? പെട്ടെന്ന് പൊട്ടുവാൻ സാധ്യതയുള്ളതാണ് It is very easy to break. അബദ്ധവശ കൈയിൽ താഴെ വീണിട്ടുണ്ടേ ഇത് ചിതറിപ്പോകും By mistake if it is left out of hand it breaks into pieces. ചെറിയ ഒരു ദണ്ഡനം സംഭവിച്ചാൽ ഇത് പൊട്ടിപ്പോകും One small dent or injury it happens it breaks into pieces. അപ്പോൾ മൺപാത്രം എന്ന് പറയുന്ന അത്രമാത്രം വീക്ക് ആയിട്ടുള്ള ഒരു പാത്രമാണ് So earthen vessel is a very weak vessel and it is prone to break.
ദൈവമക്കളെ ഈ ലോകത്തിൽ എത്ര ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞാലും മനുഷ്യൻ വീക്കാണ്. Whatever good health we have in this world, but the man is weak. കാരണം അവൻ ഒരു മൺപാത്രമാണ്. Because he in itself he is an earthen vessel. എത്ര ബലവാനാണെന്ന് പറഞ്ഞാലും ഒരു വാക്കിന്റെ മുന്നിൽ അവൻ തകർന്നു പോകും. Whatever strong he can be physical, but in front of a word he can go pretty weak. എത്ര സമ്പന്നനാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയ വിഷയത്തിന്റെ മുന്നിൽ പൊട്ടി പോകാനുള്ളതേ ഉള്ളൂ. Whatever financial advancement he has in his life, but in front of a subject he can go defeat. മനുഷ്യൻ ബലഹീനനാണ്. A man is weak. അവൻ ബലഹീന പാത്രമാണ്. He is a weak vessel. അവൻ ഈസിയായിട്ട് പൊട്ടാവുന്ന മാത്രമാണ്. He is a vessel which can be broken very easily. വളരെ വേഗത്തിൽ തകർന്നു പോകാവുന്ന പാത്രമാണ് മനുഷ്യൻ. It is a vessel which can be quickly destructed. എത്ര ഉന്നതനാണെന്ന് പറഞ്ഞാലും എത്ര സമ്പന്നനാണെന്ന് പറഞ്ഞാലും അവൻ നിസ്സാരമായി പൊട്ടുവാൻ കഴിവുള്ളവനാണ്. Whatever advancement, whatever abundance he has in front of a subject he can break easily. മനുഷ്യന്റെ കണ്ണിന്റെ കണ്ണുകൊണ്ട് പോലും കാണുവാൻ കഴിയാത്ത ചെറിയൊരു മഹാമാരി ഇന്ന് ലോകത്തിലെ ഉയർന്ന നിലതൊട്ട് താഴെയുള്ള എല്ലാവരെയും വിറപ്പിച്ചു. Today if see that a virus which cannot be seen with the naked eye has changed upside down the ways of the world. കോവിഡിന്റെ മുന്നിൽ ഭയപ്പെടാത്തവർ ആരുമില്ല. There is nobody who is not afraid in front of COVID. ഈ ലോകത്തിന്റെ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി ഈ സമൂഹത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ വരെ ഇതിന്റെ ഭയത്തിലാണ്. Even the people from the political power to a poor people are afraid of this disease. അപ്പോൾ മനുഷ്യനെ തകർക്കാൻ വലിയ വിഷയമൊന്നും വേണ്ട. So it is not something which is a small thing can be required to destroy man. നിസ്സാരമായ ഒരു വാക്കുകൾക്ക് മുന്നിൽ നമ്മൾ തകർന്നു പോകും. In front of a small word a man can be defeated or destroyed. നമുക്കെതിരായിട്ട് ആരെങ്കിലും ഒരു വാക്ക് ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. Sometimes a person who speaks against you can destroy us very greatly. ഒരു ബയോപ്സി ഒരു എടുക്കണമെന്ന് ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് തകർന്നു പോകും. If we hear a word that we have to take a biopsy from our body we can be suddenly struck with fear. മനുഷ്യൻ അത്രേ ഉള്ളൂ. Man is like that. അവൻ വെറും മൺപാത്രമാണ്. He is just an earthen vessel. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. But you take your attention to what apostle Paul says. ദൈവം ഈ മൺപാത്രത്തിനകത്ത് അത്യന്ത ശക്തിയായി പകർന്നിരിക്കുകയാണ്. God has given a magnificent power inside this earthen vessel. അതുകൊണ്ട് താൻ പറയുകയാണ് അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. And that is why it is said we are even pressed on every side we are not crushed. അതിന്റെ നല്ല അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നോക്കുകയും നാലു വശത്തുനിന്ന് ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടായി ഞങ്ങൾക്ക് ഞങ്ങള് കഠിനമായ സമ്മർദ്ദം ഞങ്ങൾ നേരിട്ടു പക്ഷേ എന്നിട്ടും ഞങ്ങൾ പൊട്ടിയിട്ടില്ല. That's why it is said in the English translation that we are hard pressed from every side but yet we are not crushed. സകലവിധത്തിലും ഞങ്ങൾ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ തകർന്നിട്ടില്ല. It is said from all the angles we have despair and troubles in our life but we are still not crushed. ദൈവികമായ പ്രകാരം ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. It says even though we are perplexed but we are not in despair. ഞങ്ങൾ വീട് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. We are struck but we are not destroyed. Sagala vidathilum njangalkku kashtam undu. We have problems from all sides. Agathonu porathonu njangalkku peedanam undu. We have problems from inside and outside. Pala nilagalum njangal upadram anubhavikkunnundu. We are having persecution from all sides. Ennal innu vare ee manpathram potti poyittilla. Until today this earthen vessel is not broken. Ennu vare ee manpathram uveshikkappettittilla. Today this earthen vessel is not forsaken. Ennu vare ee manpathram thagarthu poyittilla. Today this earthen vessel is not destroyed. Adinte kaaranam പരിശുദ്ധാത്മാവിനെ പറഞ്ഞിട്ടുണ്ട് തകർന്നിട്ടുണ്ട് തകരാതിരിക്കുന്നതിന്റെ കാരണം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ് ലോകത്തിൽ പലരും അത് ഇതുപോലെയുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി തകർന്നു പോയിട്ടുണ്ട് There are many people around this world who have struck with these problems and they have been destroyed enna pala pradeshandhi kuda njan ningal kadandu poyittum idure pottaavu nilkunavengil adu devathinte parishuddhaatmaavinte shaktiyaanu but even though me and you have passed through many problems but we are not destroyed it's only because of the magnificent power dwelling inside of us endellam akshayamengil namakkedire uyarnu vannittum nammal thagarthu povathante kaaranam nammude agathu povirikkunna parishuddhaatmaavinte shaktiyaanu even though many problems came we are still not destroyed it's because the power of the Holy Spirit lives inside of us pala vidathilum kashtam nammal sahichittum pala rogathil kooda kadannu poyittum nammal thagarthu povathante kaaranam nammude agathu povirikkunna parishuddhaatmaavinte
അശക്തിയാണ് at all levels we have problems in our lives at all levels we have diseases in our body but still we are not destroyed is because of the magnificent power living inside of us നമ്മൾ ബലഹീനരെങ്കിലും നമ്മളെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി even though we are an earthen vessel which is weak but the magnificent power is inside of us എന്നെ ശക്തനാക്കുന്നവൻ മാത്രമേ ഞാൻ സകലത്തിനും മതിയാകുന്നു and do all these through this magnificent power which is living inside of us ഇന്നൽ കാലം നമ്മെ ശക്തപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് we know that all the Lord has gives the strength which is living inside of us avundin valkhala manasilaka endina devan thante aathmavane nammude ullil aakirikkunathu ee logathinte prasandhigalum pradigolagalum nammal thagarnu povadirikkuvanana so what is the reason that Lord has given this Holy Spirit inside of us is to tackle us to fight with the troubles and unfortunate things of this life ee logathinte prasandhigal neridumbol nammal devathe thalli parnu povadirikkuvan devan nammude agathante shakthiya aal namme nirachirikkana when we face the troubles in this life we should not be forsaken God and that's the reason this Holy Spirit dwells inside of us. നമ്മളെ ചെറിയ വാക്കിനെ മുന്നിൽ പോലും നമ്മൾ ഭയപ്പെട്ടു പോകുന്നവരാണ് Lord my children of God we are always weak in front of a word sometimes ഒരു ചെറിയ ഫീഷിയുടെ മുന്നിൽ പോലും നമ്മൾ പലപ്പോഴും തളർന്നു പോകും sometimes somebody can speak ill of a word of us and we will be having fear നല്ലിന്റെ വെൽക്കാലം മനസ്സിലാക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അകത്ത് യാവരിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ തകരാതെ നിർത്തുന്നതാണ് my children of God if the Holy Spirit lives inside of us it sustains you നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കെതിരെ കൊടിയ പീഡനം വഹിച്ചു We know in the first testament in the new testament there are many persecution which raised against the disciples of God Stephen they were killed Stephen they stoned to death sabhikku valiya peedanam nerittu there were many persecution to the early church vishwasigal chidri poi the people of God scattered away pashe varshangal kanjittu innu ee sabha undallo but even after many many years together we have this church today chidri poi avaru poyadathellam devathinte vachanam parnjonda poyade and the people who are scattered away they spoke of the word of God wherever they went adeshathina avare odichu kalivan sadichennu vannekka hallelujah this persecution did not take away the word of God from them naman paathrathe thagarkkuvaan ee logathil aarkkum kazhiyilla certain vessel nobody in the world can destroy this kaanum indra agathe yaabirikkunna devashakthiyaanu because there is a Holy Spirit which dwells inside of this earthen vessel idhil kaalum nammude agathe devashakthi yaabirikkunnavengil devakkale edhu prathikoolathinu nambilum namukku dhairyathode nilkkuvaan kazhiyum my dear children of God if the Holy Spirit lives inside of us in midst of all these troubles and misfortunes will be sustained രോഗത്തിനെ നമ്മെ തളർത്തുവാൻ കഴിയയില്ല the disease cannot destroy us ഭീഷണിക്ക് നമ്മെ തളർത്തുവാൻ കഴിയയില്ല while speaking of people doesn't destroy us മനുഷ്യന്റെ വാക്കുകൾക്ക് നമ്മെ ഒതുക്കുവാൻ കഴിയയില്ല the people who speak in opposition to us cannot destroy us നമ്മെ നിരാശപ്പെടുത്തുവാൻ കഴിയയില്ല they will not be able to destroy us completely ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ because the holy spirit dwells inside of us പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ because the holy spirit if the holy spirit lives inside of us ദൈവങ്ങളെ നമ്മളെ തകർക്കുവാൻ ആർക്കും കഴിയയില്ല nobody would be able to destroy us സമ്പന്നൻ ബാർനേകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് there are many who are having abundant world in this life have നമ്മൾ ദിനതോറും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് there are many changes which happen വലിയ വലിയ സമ്പന്നന്മാർ ആത്മഹത്യ ചെയ്തു many rich people committed suicide അമൻ പാത്രം തകർന്നു പോയി the earth vessel broke കാരണം പണത്തിന് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല because that worldly wealth cannot sustain them വലിയ വലിയ സമൂഹത്തിൽ ഉന്നതന്മാർ പിടിപാടുകൾ ഉള്ളവർ അത് സെലിബ്രേറ്റീസ് ഒക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് many rich and celebrities and many dominant people of this world committed suicide കാരണം അവരുടെ പേരും പ്രശസ്തിയും ഈ മൺപാത്രത്തെ പിടിച്ചിരുത്തുവാൻ കഴിഞ്ഞില്ല because their name fame and wealth could not sustain them അവരൊക്കെ ഹല്ലേലൂയാ ഈ ഇതിന്റെ മുന്നിൽ തകർന്നു പോയപ്പോൾ when that's all this in front of all this trouble when they destroyed ദൈവമേ ഇതിനെ നിർത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് the lord has kept us upright is because of the holy spirit inside of us അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നത് നമ്മൾ തകർന്നു പോകാതിരിക്കുവാനാണ് so the holy spirit is dwells inside of us so that we will not be destroyed പ്രതികൂലത്തിന്റെ നടുവിൽ നമ്മൾ തകർന്നു പോകാതിരിക്കുവാനാ ദൈവം തന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി the lord has given us this holy spirit so that in front of troubles we are not destroyed മറ്റൊരു വാക്യം വേഗം വായിക്കും രണ്ട് കൊരിന്ത്യർ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം 21-22 വായിച്ചു 21-22 ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു മതി സ്തോത്രം വളരെ സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താൻ ആഗ്രഹിച്ചു പക്ഷേ സമയം മുന്നോട്ട് പോയി എങ്കിൽ വേഗത്തിൽ പറഞ്ഞു ഞാൻ പോകട്ടെ നോക്കി ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം
നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. It says he who established us with you in Christ and has anointed us in God, he who has sealed us and given us the spirit in our hearts. ദൈവമക്കളെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? My dear children of God, do you understand these verses? ഈ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ഒരു പ്രോപ്പർട്ടിയുടെ മേൽ മുദ്രയിട്ട് കഴിഞ്ഞാൽ അത് ഗവൺമെന്റിന്റെ വകയാ. If a government puts a seal on a property, that property belongs to the government. നമുക്കറിയാം നാട്ടിലൊക്കെയുള്ള ദൈവദാസന്മാർ ഇത് പറയുമ്പോൾ പറയും, കേരള റോഡിന്റെ സൈഡിൽ കിടക്കുന്ന ചില തടിയുടെ മേളിൽ ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ള മുദ്രയിട്ടിട്ടുണ്ട്, അത് പിന്നെ ആരും തൊടത്തില്ല. അതെ, we can see in Kerala where some vegetation, if the government puts a seal on that vegetation, on that tree, that belongs to the government. കാരണം അത് കേരള ഗവൺമെന്റ് സ്വന്തമാ. Because it becomes the property of the state government. അപ്പോൾ പരിശുദ്ധാത്മാവനാ നമ്മ മുദ്രയിട്ടിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? So now you know why God has sealed us with his Holy Spirit. നാം ദൈവത്തിന്റെ സ്വന്തമാണെന്ന് അറിയിക്കാനാ. Because we belong to God. നാം ദൈവത്തിന്റെ വകയാണെന്ന് പറയാനാ. Because we are who belongs to God. ദൈവം നമ്മെ സ്വന്തമാക്കിയത് തന്റെ പരിശുദ്ധാത്മാവ് എന്ന മുദ്ര വെച്ചുകൊണ്ടാണ്. The Lord has made us his own by putting a seal of his Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളവൻ ദൈവത്തിനുള്ളവനാണ്. One who has the spirit of God inside him is belongs to God. ദൈവത്തിന്റെ ആത്മാവ് അകത്തില്ലവൻ ഇല്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. One who doesn't have the Holy Spirit inside of him does not belong to God. ദൈവത്തിനുള്ളവരെയൊക്കെ ദൈവം തന്റെ പരിശുദ്ധാത്മാവ് One who belongs to God, the Lord has sealed him through Holy Spirit. അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ വകയാണെന്നാണ്. The reason that says that we all belong to God. അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ സ്വന്തമാണെന്നാണ്. What it means that we belong to God. ഈ ലോകത്തിലെ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി കൈവച്ചിട്ടുണ്ട് വിവരം അറിയുമെങ്കിൽ ദൈവത്തിന്റെ വകയായിരിക്കുന്ന നമ്മുടെ മേൽ കൈവെക്കണമെങ്കിൽ ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. If somebody touches a property of the state government, he will have the repercussions. If similarly, if somebody touches the property of God, one who belongs to God, he'll have the consequences. ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ തൊടുവാൻ കഴിയത്തില്ല. Without the permission of God himself, no power of this world can touch us. ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ആഭിചാരങ്ങൾക്കും ഒരു മന്ത്രവാദത്തിനും ഒരു ദൈവത്തിന്റെ പൈതലിനെ തൊടുവാൻ കഴിയത്തില്ല. No realm of the Satan of the black or the black powers can touch you without the permission of God. കാരണം ആ ദൈവത്തിന്റെ വകയാണ് നമ്മുടെ മേൽ മുദ്രയുണ്ട്. Because we have the seal that we own. We are owned by God. We belong to God. പരിശുദ്ധാത്മാവിനാൽ അവനെ മുദ്രയിട്ടിരിക്കുകയാ. And he has sealed us through his Holy Spirit. അവിടെ ഇന്ന് പാൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിന്റെ വകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. That's why I want to say, my dear children of God, if we belong to God, if we are owned by God, we have Holy Spirit inside of us. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടവരായിരിക്കണം നമ്മൾ. We would be somebody who had been sealed through the Holy Spirit. അടുത്ത വാക്യം കൂടെ വേഗത്തിൽ പറഞ്ഞു പോട്ടെ. ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. He said that he has given that Holy Spirit inside of us. ആ വാക്കിന്റെ അർത്ഥം ഫസ്റ്റ് ഗഡ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് നമുക്ക് തന്നിരിക്കുകയാണ്. Means that he has given the first installment to us. എന്ന് വെച്ചാൽ ദൈവമക്കളെ, ദൈവം നമുക്ക് അനേക വാഗ്ദത്തങ്ങളെ തന്നിട്ടുണ്ട്. We know that God has given us many promises. രക്ഷിക്കപ്പെട്ട വ്യക്തികൾ, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ദൈവം അനവധി വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്. One who is a born again believer, Lord has given many promises. ആ വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് പ്രാപിക്കേണ്ടതും നിത്യതയിൽ പ്രാപിക്കേണ്ടതുമുണ്ട്. There are many promises which is fulfilled in this world, many promises which will be fulfilled in eternity. അപ്പോൾ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുവാൻ ദൈവത്തിന്റെ ആദ്യ ദാനം എന്ന വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലാക്കി. To prove that Lord is able enough and faithful to fulfill his promises, Lord has given Holy Spirit as a guarantee to us. നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പീൻ എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. The Lord has said that what you have heard through my mouth, you should wait for the Holy Spirit which comes from the Father. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന ആദ്യ ദാനം, ആദ്യ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ പ്രാപിച്ചോണം. That's why we should receive all the Holy Spirit which is the first gift or the first guarantee from the അപ്പോൾ ദൈവം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങളിൽ ഒന്നാമത്തേതാണ് പരിശുദ്ധാത്മാവ്. So whatever born again Christian, whatever promises he has in his life, the first promise is the gift of Holy Spirit. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുക മാത്രമല്ല, ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് കാണിക്കുവാൻ തന്റെ ആദ്യ വാഗ്ദത്തെ ദൈവം ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ ഉള്ളിൽ ആക്കുന്നു. So not only to see him through the precious Holy Spirit, the Lord gives Holy Spirit as to a born again Christian as a guarantee, as a first installment to him. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ അകത്ത് ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരിക്കുകയാണ്. That is the reason God gives the Holy Spirit inside of us. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നുമിരിക്കുന്നു. He has sealed us through his Holy Spirit in our hearts as a guarantee. അഭാവത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ നിൽക്കുന്നില്ല. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് ഈ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. Since our time is ending, I want to quickly turn to one word and finish off. വേഗം വായിച്ചാട്ടെ. 1 തീമോത്തിയോസിന് എഴുതിയ ലേഖനം
First Timothy. ഒന്നാം അധ്യായം അതിന്റെ chapter 1 sorry രണ്ട് തീമത്തിയോസ് എഴുതിയ ലേഖനം തീമത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെ ഒന്ന് വേഗം വായിച്ചാട്ട് അതോടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്നറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്നോട് കേട്ട പത്തി വചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക Hold fast the pattern of the sound words which God has given to us through the Holy Spirit ഉപനിധി എന്ന് പറയുന്നത് നിക്ഷേപം നിധി എന്നുള്ള അർത്ഥം തന്നെയാണ് It says like a treasure which has been given inside of us ഈ ഭാഗത്തെ രണ്ട് പ്രാവശ്യം പൗലോസ് ഉപനിധിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് In this the word treasure has been used twice by the apostle Paul ഒന്നാമത് ദൈവം തന്നെ ഏൽപ്പിച്ച കൃപാവരങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് First is about the gifts of the Holy Spirit which he has received ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു He said I have been anointed as an apostle to transfer the word of God അപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയെ നമ്മൾ സൂക്ഷിക്കണം So we should be taking care as a treasure the ministry given to us നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങളെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കണം We should take care of the gifts of the Holy Spirit which is given to us through the Holy Spirit രണ്ടാമത് പൗലോസ് പറഞ്ഞിരിക്കുന്ന എന്നോട് കേട്ട പത്യവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക ഇറ്റ് സേസ് യു ഷുഡ് ഫോളോ ദ സൗണ്ട് വേർഡ്സ് വിച്ച് യു ഹേർഡ് ഫ്രം മീ ആസ് എ പാറ്റേൺ ഇൻ ക്രൈസ്റ്റ് ജീസസ് രണ്ടാമത്തെ വിഷയം പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പത്യവചനമാകുന്ന സത്യവചനമാകുന്ന ഉപനിധി ഇറ്റ് സേസ് ദ സൗണ്ട് വേർഡ്സ് വിച്ച് ഈസ് ടേക്കൺ ആസ് എ ട്രഷർ അത് പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കണം ആൻഡ് യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദാറ്റ് ഇൻ ഹോളി സ്പിരിറ്റ് ദൈവമക്കളെ നമുക്ക് ദൈവം നൽകി തന്ന രക്ഷയുണ്ടല്ലോ അത് ദൈവത്തിന്റെ നിധിയാ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിക്ഷേപമാണ് of God the our redemption or the salvation which God has given us is a treasure which God has given us avu nammil adivasikkina parishuddhaatmaavinal sooshichukollanam and we should take care of that through the holy spirit which dwells inside of us namakku thannirikkina vachanam undallo adu deivam namakku thannirikkina nikshepam aa nidhiya adum deivathinte parishuddhaatmaavinal sooshichukollanam the word of the god which God has given to us is a treasure which is given to us and we should take care and protect that word through holy spirit vachanam sooshikkya annu parna vachanathil nilanilkkana annalada if you say you have to protect the word of god you should stand firm in word of god appo devathinte vajanam devathinte parishuddhaatmavinal sooshikkano ennu parnirikkunnu it says that you should protect the word of god through the holy spirit ee vajanathil ninnu vittu maaruvan easy aanu it is very easy to turn astray from the word of god parishud pishaj palareyum vajanathil ninnu thettichu kalanjittund and satan is working hard to turn people away from the word of god pala shakthanmarum meenu poyittund many powerful servant of god has moved away susrusha Many people who was holding the ministry, good ministries have lost their ministries. കൃപാവരങ്ങളുള്ള പലരും കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടവരായിട്ടുണ്ട്. Many who had gifts of the Holy Spirit have lost their gifts. ഇതെല്ലാം ദൈവം നമുക്ക് തന്ന നിക്ഷേപമാ നിധിയാ. All these is as a treasures which God has given to us. ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നിധിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. We should understand that all these ministries are the treasure which is given to us. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. And we should hold that dear to us and protect it in the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നമ്മൾ അത് സൂക്ഷിക്കണം. In Holy Spirit we should protect that. നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ. We should protect that through Holy Spirit which dwells inside of us. പരിശുദ്ധാത്മാവിനെ ദൈവം ഉള്ളിൽ തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ So why God has given Holy Spirit inside of us? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ സൂക്ഷിക്കുവാൻ. To protect the ministry which is given to us. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന രക്ഷയെന്ന ഉപദേശം സൂക്ഷിക്കുവാൻ. To protect the salvation or redemption given to us. നമ്മുടെ അകത്ത് വന്നിരിക്കുന്ന ദൈവത്തിന്റെ വചനമാകുന്ന ഉപദേശത്തെ സൂക്ഷിക്കുവാൻ. To protect the word which is given to us as a treasure inside of us. അതിനാദിവസിക്കുന്ന പരിശുദ്ധാത്മാ നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുന്നത്. And that is the reason Holy Spirit dwells inside of us. ഒരു നിമിഷം കണ്ണുകളോടെ ചാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. Let us close our eyes let us pray ella preyappettavarum kannukal adachaatte let us close our eyes oru nimisham onnu prarthichaatte devathu sevasanil prarthichaatte amen rishikappetta naalgalil ningal devasthanathe anubhavichavarayirikka hallelujah rishikappetta naalgalil ningal parishuddhaatmaavinte shakti aaswadichavarayirikka ennal innu devathinte aathmaavottulla connection ningalkku nashtapettu poyittundengil aathmaavottulla bandham ningalkku nashtapettu poyittundengil innu pagal kaalam adu nammadikku parayi paanadayayi theerate
എന്തിനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നത്? നമ്മൾ തകർന്നു പോകുവാൻ ദൈവത്തിന് ഇഷ്ടമില്ല. നമ്മൾ തകർന്നു പോകുവാൻ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ തകർന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ നിരാശപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാ ദൈവം നമ്മുടെ ദൈവം തന്റെ ആത്മാവിന് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട്, ആരും കാഴ്ച കണ്ടോണ്ടിരിക്കല്ല, ഒരു നിമിഷം വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാട്ട്, വെറും കഠിന ഹൃദയരായിട്ട് നമ്മൾ മാറരുത്. ഇത് പൽക്കാലം ദൈവസ്ഥനിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ട്. ജീസസ്, ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ മക്കളെ, ഈ വചനത്തിന്റെ വചനം ഹൃദയത്തിന് നൂൽക്കൊണ്ടുകൊണ്ട് ഒന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, എനിക്ക് ആ പരിശുദ്ധാത്മാവായിട്ടുള്ള ആ ബന്ധം ഒന്ന് പുനഃസ്ഥാപിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാട്ട്. ജീസസ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പരിശുദ്ധ പിതാവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ വചനം ദൈവജനത്തിന് അനുഗ്രഹമായി മാറട്ടെ. ഇത് കേട്ടവർക്ക്, ഈ വചനത്തിന് മുന്നിൽ സമർപ്പിച്ചവർക്ക്, തീരുമാനങ്ങൾ എടുത്തവർക്ക് അവരുടെ ജീവിതത്തിന്, അവരുടെ ആത്മീയ ജീവിതത്തിന് ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ഈ ദിവസങ്ങളിൽ ജനത്തെ കർത്താവ് മാറ്റണമേ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ആത്മാവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിലനിൽക്കുവാൻ കർത്താവ് ജനത്തെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാൽ ആ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. Lord, there is none like you. All of my day I want to pray the wonders of your mighty love. My comfort, tower of refuge and strength, let every breath, all that I am, never cease to worship you. Shout to the Lord, all the earth, let us power and majesty, praise to the King. Will mountains bow down and the seas will roar at the sound of your we're
സ്തുതിച്ചാട്. ഹല്ലേലൂയ്യ. സ്തോത്രം.